ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഫുഡ് ഈസ് ബൈ ജോസ്ന. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് LCHF അല്ലെങ്കിൽ കീറ്റോ ഡയറ്റിൽ എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഫാറ്റ്, എത്ര പ്രോട്ടീൻ, പിന്നെ എത്ര കാർബോഹൈഡ്രേറ്റ് എന്നിവ ഉൾപ്പെടുത്തണം എന്ന് വിശദമായി മനസ്സിലാക്കാം. ആക്ച്വലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്, അതുപോലെ തന്നെ ബോറിംഗ് ആയ ടോപ്പിക്കും. ഈ വീഡിയോ നിങ്ങൾ കഴിയുന്നത് മുഴുവനായി കേൾക്കാൻ ശ്രമിക്കണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഏതൊരു ഡയറ്റും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ. LCHF അല്ലെങ്കിൽ കീറ്റോ ഡയറ്റിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ അളവിനെ പറ്റിയും അത് കിട്ടുന്ന ഫുഡ് ഐറ്റംസിനെ പറ്റിയുമുള്ള നല്ല ഒരു നോളജ് ഉണ്ടായാൽ മാത്രമേ ഈ ഡയറ്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ കീറ്റോ ഡയറ്റിനെ പറ്റിയും എന്തൊക്കെ ഫുഡ് ഈ ഡയറ്റിൽ കഴിക്കാം, കഴിക്കാൻ പാടില്ല എന്നതിനെ പറ്റിയുമുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് മുകളിൽ കാണുന്ന ഐകാർഡിലും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഡൗട്ട് ഉള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഒരുപാട് പേർക്കുള്ള സംശയമാണ് കീറ്റോജനിക് ഡയറ്റ് ചെയ്യുമ്പോൾ എത്ര ഫാറ്റ്, എത്ര പ്രോട്ടീൻ, എത്ര കാർബ്സ് കഴിക്കണമെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ കാർബ്സ്, പ്രോട്ടീൻ, ഫാറ്റ് ഇവയൊക്കെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? അതിൻ്റെ കാൽക്കുലേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കീറ്റോജനിക് ഡയറ്റ് ചെയ്യുന്ന തുടക്കക്കാരനാണെങ്കിൽ ഇപ്പം തന്നെ ഒരുപാട് സ്ട്രെസ്സൊക്കെ എടുത്ത് മാക്രോസൊക്കെ നോക്കി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണോ എന്നൊന്നുമില്ല. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നതെങ്കിൽ 20 ഗ്രാം മുതൽ 50 ഗ്രാം എന്ന റേഞ്ചിൽ നിർത്താൻ ശ്രമിക്കുക. 30 ഗ്രാം കഴിക്കുകയാണെങ്കിൽ അതാണ് ഐഡിയൽ റേഞ്ച്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് 1 കിലോഗ്രാം ബോഡി വെയ്റ്റിന് 1 ഗ്രാം എന്ന നിലയിലാണ് വേണ്ടത്. 70 kg ബോഡി വെയ്റ്റുള്ള ആൾ ഡെയിലി 70 ഗ്രാം പ്രോട്ടീനാണ് കഴിക്കേണ്ടത്. അതുപോലെ ഫാറ്റ് ഒരു 20 മുതൽ 40 ഗ്രാം വരെ ഒരു നേരം കഴിക്കാം. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഫാറ്റ് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ, എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഫാറ്റിൻ്റെ എമൗണ്ട് മനസ്സിലാക്കിയെന്ന്. ഫാറ്റ് നിങ്ങൾ കൂടുതൽ കഴിച്ചാൽ നിങ്ങളുടെ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തോ വലിയൊരു ഭാരം വയറ്റിൽ കയറ്റി വെച്ച പോലെ നിങ്ങൾക്ക് തോന്നും. അതിന് ബ്ലോട്ടിംഗ് എന്നാണ് പറയുക. അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഫാറ്റ് കഴിച്ചു എന്നാണ്. ഇനി നിങ്ങൾ ഫാറ്റ് കുറവാണ് കഴിച്ചതെങ്കിലോ, ഫാറ്റ് കുറച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് വേഗം വിശക്കും, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആവശ്യത്തിന് ഫാറ്റ് കഴിച്ചിട്ടില്ല എന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും. ഒരു ദിവസം കുറച്ച് കൂടിപ്പോയാൽ അടുത്ത ദിവസം അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് മാക്രോ ഒക്കെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഡയറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഞാനൊരു കലോറി കാൽക്കുലേറ്ററിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാട്ടോ. ഇന്ന് ഞാൻ കീറ്റോ ഡയറ്റ് ചെയ്യുന്ന തുടക്കക്കാർക്ക് എങ്ങനെ അവരുടെ ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് എന്താണ് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് നോക്കാം. മാക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നവയാണ്. അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇവയൊക്കെ ശരീരത്തിന് അധികമായ അളവിൽ വേണം. കാരണം ശരീരത്തിന് വേണ്ട എനർജിയും കലോറിയും ഒക്കെ കിട്ടുന്നത് ഇവയിൽ നിന്നുമാണ്. മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഇതിനൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിൽ മതി. ഇവയൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെയൊക്കെ പറ്റി കൂടുതലായി വരും വീഡിയോസിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോവാം. കീറ്റോ ഡയറ്റിൽ നമ്മളെ മുന്നേ പറഞ്ഞു നമ്മൾക്ക് 70% ഫാറ്റും 20% പ്രോട്ടീനും 5% വെജും 5% കാർബോഹൈഡ്രേറ്റുമാണ് കഴിക്കാൻ പറ്റുക എന്ന്. ഈ 70% എന്ന് പറയുന്നത് 70 ഗ്രാം അല്ലാട്ടോ, അത് കലോറിയാണ്. അതായത് 70% ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ കഴിക്കുന്ന കലോറിയുടെ 70% ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കേണ്ടത്. 1 ഗ്രാം ഫാറ്റിൽ 9 കലോറീസ് ആണ് ഉള്ളത്. അതുപോലെ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിലും 1 ഗ്രാം പ്രോട്ടീനിലും 4 കലോറി പെർ ഗ്രാം ആണുള്ളത്. ഫാറ്റിൽ നിന്നാണ് നമുക്ക് കൂടുതൽ കലോറി കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇവയൊക്കെ എനർജി ആയിട്ട് മാറും. ശരീരം ഇതിനെയൊക്കെ പലതരം ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫാറ്റിൽ വളരെ കുറച്ച് ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് 90% കീറ്റോജനിക് ആണ്. പ്രോട്ടീൻസ് 46% കീറ്റോജനിക് ആണ്. കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവല് കൂടും, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് 100% ആൻറ്റി കീറ്റോജനിക് ആണ്. പ്രോട്ടീനും ഫാറ്റും നമ്മുടെ ശരീരത്തിലെ ഫംഗ്ഷനൊക്കെ ആവശ്യമാണ്.
അതായത് പ്രോട്ടീനാണ് മസിൽ ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഡയറ്ററി ഫാറ്റ് ആണ് സെൽ പ്രൊഡക്ഷനും ഫുഡിൽ നിന്നും ന്യൂട്രിയൻസൊക്കെ അബ്സോർബ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ സാലഡിലൊക്കെ ഒലീവ് ഓയിൽ ആഡ് ചെയ്യാറില്ലേ, അതിൻ്റെ കാരണം ഇതാണ്. ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റബിളിൽ നിന്നും കിട്ടുന്ന ന്യൂട്രിയൻസിനെ പെട്ടെന്ന് ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത് വന്ന ഡയറ്റ് കാർബോഹൈഡ്രേറ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. ആക്ച്വലി അത് നമ്മൾക്ക് ആവശ്യമില്ലാത്തതാണ്. കാരണം പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എല്ലാം കിട്ടുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് പ്രൊഡക്ഷന് വേണ്ടി മാത്രമാണ്. പക്ഷേ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയാലും ഫാറ്റിന് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലൂക്കോനിയോജനസിസ് എന്ന പ്രവർത്തനത്തിലൂടെ ഫാറ്റിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലിസറോൾ വഴിയും പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് വഴിയും ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഏറെക്കുറെയുള്ള ഡൗട്ട് നിങ്ങൾക്ക് തീർന്നതാണോ അല്ലേ? LCHF ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് തീരെ ഗ്ലൂക്കോസ് കിട്ടാതായി പോകുമോ എന്ന് പലർക്കും സംശയമുണ്ടായി കാണും. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ടൊക്കെ ക്ലിയർ ആയില്ലേ? ഇതിലൂടെയാണ് LCHF ഡയറ്റിൽ വളരെ കുറച്ച് കാർബ് കഴിച്ചിട്ടും നമുക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും എത്രമാത്രം ഫാറ്റ്, പ്രോട്ടീൻ, കാർബ്സ് എന്നിവ കിട്ടുമെന്ന് നോക്കാം. നമ്മൾ സാധാരണയായി ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റിൽ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഫുഡുകളിൽ നിന്നും നമുക്ക് എത്ര ന്യൂട്രിയൻസ് കിട്ടും എന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ഫുഡിൽ നിന്നുമൊക്കെ എത്ര ഫാറ്റ്, എത്ര പ്രോട്ടീൻ, എത്ര കാർബോഹൈഡ്രേറ്റ് കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ ചില വാല്യൂസ് ആണ്. ഇതൊക്കെ വെച്ചാണ് നമുക്ക് എത്ര ഫാറ്റ്, എത്ര പ്രോട്ടീൻ, എത്ര കാർബ് കിട്ടുക എന്ന് മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് LCHF ഡയറ്റിൽ അനുവദനീയമായ അളവ് ഉപയോഗിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ ഈ ഡയറ്റിൻ്റെ ശരിയായ ഗുണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെയും ന്യൂട്രീഷണൽ വാല്യൂ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കലോറി കാൽക്കുലേറ്ററിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും എത്ര ന്യൂട്രിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും എത്ര ഫാറ്റ്, എത്ര പ്രോട്ടീൻ, എത്ര കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെല്ലാം ഫോണിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഹൗ മച്ച് ഫാറ്റ് ഇൻ 100 grams ഓഫ് ചിക്കൻ ബ്രസ്റ്റ്, അല്ലെങ്കിൽ ഹൗ മച്ച് ഫാറ്റ് ഇൻ 100 grams ഓഫ് ചിക്കൻ കറി. അങ്ങനെ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ അളവ്, അതിൻ്റെ പേര്, അതൊക്കെ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായ ന്യൂട്രിയൻസ്, നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും എത്ര ന്യൂട്രിയൻസ് കിട്ടി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഈ ഡയറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്ത വീഡിയോകളിൽ LCHF അല്ലെങ്കിൽ ഈ കീറ്റോ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.